ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എന്നും ഞാൻ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ്റെ വെറൈറ്റി ബിരിയാണീസ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അപ്പോൾ അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയും അതനുസരിച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ നമുക്ക് ഈ പ്രോൺസ് ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ നോക്കാം. അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ അളവിൽ പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് പാക്ഡ് പ്രോൺസ് ആണ്, അതായത് ഫ്രോസൺ പ്രോൺസ് ആണ് ഞാൻ മേടിച്ചത്. ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇത് റെഡി ടു കുക്കാണ്, അത് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണിത്, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ലൈം ജ്യൂസ്, ലെമൺ ജ്യൂസ്, 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. കൈ യൂസ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം നമുക്ക്. ഇതൊരു നമുക്ക് ഒരു 15-20 മിനിറ്റ് നേരം ഇങ്ങനെ മാറ്റി വയ്ക്കാം. നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മുടെ പേസ്റ്റെല്ലാം നല്ലോണം പിടിച്ചു വരും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇതും കാഷ്യൂസും സവാളയും എല്ലാം ഒണിയനൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമുക്ക് ഇതിൻ്റെ റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ്, ഞാൻ എപ്പോഴും റൈസ് പ്രിപ്പയർ ചെയ്യുന്ന കുക്കറിലാണ്. അപ്പോൾ എനിക്ക് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുത്തത്. വലിയ പാൻ ഉണ്ടെങ്കിൽ, വലിയ കടായൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് റൈസ് വേറെ വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ കുക്കറിലാണ് എളുപ്പത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കും. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യ്. ഞാൻ ഇതിലേക്ക് 3 ഏലക്ക, 1 ചെറിയ ബേ ലീഫ്, 4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ സാജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് അതേപോലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റിയിരിക്കുന്ന 1-20 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസാണ്. 2 കപ്പ് ബസ്മതി റൈസാണിത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. ഞാനത് 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 3.5 കപ്പ് അളവിൽ വെള്ളം എടുത്താൽ മതി. ചെറു ചൂടുള്ള വെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത്. 3.5 കപ്പ് വെള്ളം എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചെറു ചൂടുള്ള വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 വിസില് വരെ വെയിറ്റ് ചെയ്യാം. 1 വിസില് വരെ ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അത്രയും മതിയാവും, നമ്മുടെ റൈസ് കുക്കായി കിട്ടിക്കോളും. അങ്ങനെ നമുക്കിത് 1 വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്, 1 വിസില് വന്നിട്ടുണ്ട്. ഒരല്പം നേരം കൂടെ പ്രഷർ പോകണം. പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അതിന് നമുക്ക് നമ്മുടെ പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ്ട, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് ഞാനിവിടെ ഒരല്പം ഒരു 5 പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ ഞാൻ അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 teaspoon അളവിൽ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടാണ് പേസ്റ്റ് ആക്കിയത്. ഒരു 5 പച്ചമുളകാണ് ഞാൻ എടുത്തത്. അത് എരിവ് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. നമുക്ക് പച്ചമുളകിൻ്റെ അളവ് നല്ലോണം പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വലിയ സൈസ് സവാള, ഒരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടിക്കോളൂ നമുക്ക്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സവാള. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ സമയത്ത്, നമ്മളിപ്പോൾ സവാളയൊക്കെ വഴഞ്ഞ് വരുന്ന സമയം, നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഒണിയനൊക്കെ ഫ്രൈ ചെയ്ത എണ്ണയാണുള്ളത്. ആ എണ്ണയിൽ തന്നെ ഞാനിവിടെ പ്രോൺസും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എണ്ണയൊന്നും ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ 1 teaspoon അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/2 teaspoon അളവിൽ എരിവുള്ള മുളക് പൊടി, 1/4 teaspoon അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 teaspoon അളവിൽ മല്ലിപ്പൊടി, 1 teaspoon അളവിൽ ഗരം മസാലപ്പൊടി, 1/4 teaspoon അളവിൽ പെരിഞ്ചീരകപ്പൊടി. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെയൊന്ന് വഴറ്റിയെടുക്കാം, നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത്, 1/4 teaspoon അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിലിപ്പോൾ കാണിച്ചില്ല, അതിപ്പം കട്ടായിപ്പോയി. 1/4 teaspoon അളവിൽ കുരുമുളക് പൊടി. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ലോണം ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളും. ഇപ്പോൾ തന്നെ എണ്ണ എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ എല്ലാം ഒന്ന് കുക്കായി വരണം. ഈ സമയം ഞാനിവിടെ നമ്മുടെ പ്രോൺസ് ഇവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ഒന്ന് ചെയ്തിട്ട് പ്രോൺസ് ഇടുകയാണെങ്കിൽ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ചെയ്യാതെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മസാല ഒന്ന് കറക്റ്റായിട്ട് പിടിക്കാതെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനൊക്കെ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് പ്രോൺസ് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ തക്കാളി എല്ലാം ടൊമാറ്റോ എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 teaspoon അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 1 teaspoon അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1 teaspoon അളവ് മതി. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് പ്രോൺസ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ സമയത്ത്.
അപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ലെയറിങ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ റൈസെല്ലാം ലെയേഴ്സായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ പ്രോൺസിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം, എരിവും ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്കിയേക്കണം. എല്ലാം കറക്റ്റായിട്ടുണ്ട്, എരിവും ഉണ്ട്, പുളിയുമൊക്കെ ആവശ്യത്തിനുണ്ട്. ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ലൈം ജ്യൂസും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കേർഡും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികം പുളിയൊന്നും ഇല്ലാത്ത കേർഡാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് ഇതിൽ ലെയേഴ്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് മസാല ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു പിടിയ അളവിൽ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം ചേർത്ത് കൊടുക്കാം, ബാക്കി അല്പം നമുക്ക് ലെയേഴ്സ് ചെയ്യാൻ നേരത്ത് ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും സ്മെല്ല് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ബിരിയാണിയുടെ ആ സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടുന്നത്. നമ്മുടെ ഈ മസാലയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി, ഒന്ന് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഒരു പകുതി പോർഷൻ, ഹാഫ് പോർഷൻ മാറ്റാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരല്പം പോർഷൻ മാറ്റിയിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന നമ്മുടെ ഹോൾ സ്പൈസസ് ഇല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റിക്കളയാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ആ ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് മാറ്റുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ബേ ലീഫും പട്ടയെല്ലാം ഒന്ന് മാറ്റി, ഗ്രാമ്പും ഏലക്കയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, അത് ഞാനെടുത്ത് മാറ്റുന്നില്ല. അതിന് നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് വെന്തും പോയിട്ടില്ല, ഉടഞ്ഞും പോയിട്ടില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് ഒരല്പം എടുത്തിട്ട് ലെയർ ചെയ്യാൻ പോവുകയാണ്. മുകളിലേക്ക് ബാക്കി മസാല, പ്രോൺസ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുന്ന ഓണിയനും കാഷ്യൂസും റീസൻസും ഇട്ട് കൊടുക്കുക. ഒരല്പം ഇട്ട് കൊടുത്താൽ മതി പകുതി, ബാക്കി നമുക്ക് ഏറ്റവും മുകളിൽ ടോപ്പിങ്സിന് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ലെയറ് റൈസ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരല്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുകയാണ്. അതിനെ നമ്മുടെ ലാസ്റ്റ് ലെയറായി ടോപ്പ് മോസ്റ്റ് ലെയർ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും റേസിൻസും കാഷ്യൂസും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഫുഡ് കളറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെർമറിക് പൗഡറും പാലും കൂടെ മിക്സ് ചെയ്തതാണ്. ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ പാലും കൂടെ മിക്സ് ചെയ്തതാണ്. ഈ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഓറഞ്ച് ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻസ്, പൈനാപ്പിളിൻ്റെ എസെൻസോ ഏതെങ്കിലും എസെൻസ് താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുത്തത്. ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് നല്ലപോലെ ക്ലോസ് ചെയ്തിട്ടാണ് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ ചെറിയ വെഞ്ചില്ലേ, അതും നമ്മളത് ഞാൻ ചെറിയ പീസ് ന്യൂസ് പേപ്പറും കൊണ്ട് വെഞ്ച് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഞാനിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് നേരം, അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് ഞാനിവിടെ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. നമ്മുടെ ചിക്കൻ ബിരിയാണിയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോൺസ് ബിരിയാണിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.